ഇപ്പം വേൽപൂളിൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലെല്ലാം മെയിൻലി കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ട്രൈ ചെയ്യുമ്പോഴുള്ള ഒരു സൗണ്ടാണ് വളരെ ലൗഡായിട്ടുള്ള സൗണ്ടാണ് ഇത് വേറൊന്നുമില്ല മോട്ടറ് ആയിട്ട് വരുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഇത് നമ്മളൊരു പക്ഷേ സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് ഈ ഒരു കംപ്ലൈൻറ് പറഞ്ഞാലും അപ്പോഴും അവർ പറയുന്നത് നമ്മൾ തുണി അതായത് ഡ്രസ്സുകൾ നേരെ ഇടാത്തതുകൊണ്ടാണ് സൈഡ് വൈസ് കറക്റ്റ് ചെയ്ത് ഇട്ടാൽ ഇങ്ങനെ ഇഷ്യൂ വരത്തില്ലെന്നാണ് എന്നാൽ നയൻറ്റി പെർസെൻറ്റേജോളം കസ്റ്റമർക്കും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂവിന് ശ്രദ്ധിക്കാനുള്ള വേൽപ്പൂവിൻ്റെ ഈ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മോട്ടറിൻ്റെ ഒരു സൗണ്ട് നമുക്ക് ഇതിലൂടെ ലൈവായിട്ട് ഒന്ന് കാണാം അതൊന്ന് കേട്ട് നോക്കാം ഓക്കെ ഇത് ശരിക്കും ഈ ഒരു കാണുന്ന വാഷിരിൽ വരുന്ന ഒരു പ്രശ്നമല്ല ഇത് ശരിക്കും ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന മോട്ടറ് കംപ്ലൈൻറ്റായിട്ട് തമ്മിൽ കൂട്ടിയിടിക്കുന്നൊരു സൗണ്ടാണ് ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ തന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു പറഞ്ഞ സമയത്ത് പുതിയത് അവർ റീപ്ലേസ് ചെയ്യാമെന്ന് പറയും പക്ഷേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂസ് ഈ ഒരു മോഡൽ കാറ്റഗറിയിലൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക പുതിയൊരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനെന്ന് തോന്നുന്നു ഓക്കെ അപ്പം വേർപോളിൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡിലാണ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് വരുന്നത് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് ഒരിക്കലും ഈ കമ്പനി നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് പറയാനൊന്നും അല്ല ഇരുവേഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പം ബെറ്റർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ ചൂസ് ചെയ്യുക കംപ്ലയിൻറ്റ്സ് ഒന്നുമല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തും ഓക്കെ